ആയിരം വർഷങ്ങളായി സ്വർണ സാമ്രാജ്യം എവിടെയാണെന്നറിയാതെ എത്രയോ രാജാക്കന്മാർ അതിനെ അന്വേഷിച്ച് എത്ര സൈന്യങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും അത് കണ്ടെത്താനായില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ വലിയ രാജാവാകുമായിരുന്നു അല്ലേ? അതെ, നമ്മൾ കരുതുന്ന പോലെ KGF വെറുമൊരു കെട്ടുകഥയല്ലായിരുന്നു. സ്വർണത്തിന്റെ തിളക്കവും ചോരയുടെ മണവും അലിഞ്ഞു ചേർന്ന നൂറ്റാണ്ടുകളുടെ കഥ KGFന് പറയാനുണ്ട്. അതായത് കോളാർ ഗോൾഡ് ഫീൽഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് KGF എന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ അധികം ആർക്കും അറിയാത്ത നിധിവേട്ടയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് KGF. ആ പൊന്നു വിളയുന്ന മണ്ണും അവിടെ ഉറങ്ങിക്കിടക്കുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രവുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. KGFന്റെ ഒന്നാം ഭാഗം കണ്ടവരിൽ ഭൂരിഭാഗം പേരും KGF എന്ന സ്ഥലം ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്വർണഗനി നമ്മുടെ രാജ്യത്തുണ്ട്. കർണാടകയിലെ കോലാർ എന്ന സ്ഥലത്താണ് ഈ ഗനി പ്രവർത്തിച്ചിരുന്നത്. ഇനി എന്താണ് KGF, എന്തായിരുന്നു KGF എന്നാണ് നമ്മൾ അറിയേണ്ടത്. ചരിത്രാധീന കാലം മുതൽക്കേ അറിയപ്പെട്ടിരുന്ന അമൂല്യ ലോഹമാണ് സ്വർണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. BCE 2600 ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സ് ലിഖിതങ്ങളിൽ ഈജിപ്തിൽ സ്വർണം സുലഭമായിരുന്നുവെന്ന് പരാമർശിക്കുന്നുണ്ട്. നദീനിക്ഷേപ തടങ്ങളിൽ നിന്നുള്ള മണലിനെയും ചരലിനെയും അരിച്ചെടുത്താണ് അക്കാലത്ത് സ്വർണം നിർമ്മിച്ചിരുന്നത്. പുരാതന കാലം മുതൽ ഇന്ത്യയിൽ മധ്യേഷ്യയിലും തെക്കൻ യുറൽ പർവ്വത പ്രദേശങ്ങളിലും കിഴക്കൻ മെഡിറ്ററേനിയൻ തീരങ്ങളിലും സ്വർണം നിർമ്മിച്ചു വന്നിരുന്നു. സ്വർണം ആദ്യമായി കുഴിച്ചെടുത്ത് ഉപയോഗിച്ചത് ഇന്ത്യയിലാണ്. ആ സ്ഥലമാണ് കർണാടകയിലെ കോലാർ, അഥവാ KGF സിനിമ അരങ്ങേറുന്ന സ്ഥലം. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് കോലാർ സ്വർണഗനി അഥവാ KGF സ്ഥിതി ചെയ്യുന്നത്. BC 1st century ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്തും വിജയനഗര സാമ്രാജ്യകാലത്തും പുറമെ മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് 18th century രണ്ടാം പകുതിയിലും ഈ ഗനിയിൽ നിന്ന് സ്വർണം ഖനനം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. ടിപ്പുവിന്റെ കയ്യിൽ നിന്നും പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ഗനി പിടിച്ചെടുക്കുകയായിരുന്നു. ഇതോടെയാണ് ഇതിന് KGF എന്ന പേര് വന്നത്. 1802 ലെഫ്റ്റനന്റ് ജോൺ വാറൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ നിക്ഷേപത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത്. അങ്ങനെ 1873 ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിക്കുന്നത്. ജോൺ ടൈലർ ആൻഡ് സൺസ് എന്ന ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു ഇവിടുത്തെ ഖനന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ബ്രിട്ടീഷുകാർ പ്രവർത്തനം ഏറ്റെടുത്തതോടുകൂടി KGFൽ സ്വർണ ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിക്കുകയായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമുള്ള ഖനികളിലൊന്നാണ് KGF. അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് 3 കിലോമീറ്റർ താഴെ നിന്നാണ് ഇവിടെ സ്വർണം ഖനനം ചെയ്തിരുന്നത്. ആഫ്രിക്കയിലെ ചില ഖനികൾ മാത്രമാണ് ആഴത്തിന്റെ കാര്യത്തിൽ കോലാറിനെ കവച്ചുവെക്കുന്നത്. ഇന്ത്യയിൽ വൈദ്യുതി സജീവമല്ലായിരുന്ന ആ കാലത്തും KGFൽ ബ്രിട്ടീഷുകാർ വൈദ്യുതി എത്തിച്ചിരുന്നു. റോബർട്ട്സൺ പേട്ട് എന്ന സ്ഥലമായിരുന്നു KGFന്റെ ആസ്ഥാനം. സ്വാതന്ത്ര്യത്തിനു ശേഷം KGF സ്വാഭാവികമായും ഇന്ത്യൻ സർക്കാരിന്റെ അധീനതയിലായി. സത്യത്തിൽ KGFന്റെ പവർ ലോകം കാണാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലോകബാങ്കിൽ നിന്നും വായ്പ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. എന്നാൽ മതിയായ സെക്യൂരിറ്റി ഇല്ലെന്ന കാരണത്താൽ ലോകബാങ്ക് ഇന്ത്യക്ക് ലോൺ നിഷേധിച്ചു. എന്നാൽ തങ്ങളുടെ കയ്യിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സാധനമുണ്ടെന്ന് പറഞ്ഞ നെഹ്റു KGFന് ഈട് നൽകുകയാണുണ്ടായത്. KGFന്റെ മൂല്യം തിരിച്ചറിഞ്ഞ ലോകബാങ്ക് ഇന്ത്യക്ക് ഒന്നും നോക്കാതെ ലോൺ അനുവദിക്കുകയും ചെയ്തു. ലോകത്തെ രണ്ടാമത്തെ വലിയ സ്വർണഗനിയായ KGFൽ പണിയെടുക്കുന്നതിനായി ധാരാളം തൊഴിലാളികളെ ആവശ്യമായിരുന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരി, സേലം, കൃഷ്ണഗിരി, ആന്ധ്രയിലെ ചിറ്റൂർ, അനന്തപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നു KGFൽ ജോലി ചെയ്യുവാനായി കൂടുതൽ തൊഴിലാളികൾ എത്തിയിരുന്നത്. തൊഴിലാളികൾ ദൂരദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നതിനാൽ അവർ KGFൽ തന്നെ താമസം ആരംഭിക്കുകയായിരുന്നു. സിനിമയിൽ കാണിച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നല്ല സൗകര്യങ്ങളോടുകൂടെയായിരുന്നു KGFലെ ആളുകളുടെ ജീവിതമെന്നാണ് ചരിത്രം പറയുന്നത്. തൊഴിലാളികളെ കൂടാതെ
ഖനിയിലെ എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും ജിയോളജിസ്റ്റുകളും എല്ലാം ഒരുമിച്ച് KGFൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ഭാരത് ഗോൾഡ് മൈൻസ് എന്ന പൊതുമേഖലാ ഖനന കമ്പനി KGFന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ 2001 മാർച്ചിൽ പ്രവർത്തന നഷ്ടം ചൂണ്ടിക്കാണിച്ച് ഈ കമ്പനി KGFലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. കുറഞ്ഞുവരുന്ന ധാതു നിക്ഷേപം മൂലവും വർദ്ധിച്ച ഉൽപാദന ചെലവും മൂലവുമാണ് കമ്പനി പ്രവർത്തനം നിർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. 140 വർഷങ്ങൾ പഴക്കമുള്ള കോലാർ സ്വർണ്ണഖനിയിൽ 1000 കോടി രൂപയുടെ സ്വർണം ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 18 വർഷമായി കർണാടക കേന്ദ്ര സർക്കാരുകൾ ഖനിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും KGF എന്ന സിനിമ മുഴുവൻ കെട്ടുകഥകളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. KGFനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.